വൈദേശിക ശക്തികൾക്കെതിരെ നടന്ന സ്വാതന്ത്ര്യ സമരങ്ങൾക്ക് തുടക്കം കുറിച്ച മണ്ണാണ് അഞ്ചുതെങ്ങ്. സ്വാതന്ത്ര്യ സമരങ്ങൾക്കും കുമാരനാശാന്റെ പ്രണയകാവ്യങ്ങൾക്കും സാക്ഷിയായ അഞ്ചുതെങ്ങ് കോട്ടയും വിളക്കുമടവും നമ്മോട് ഒരുപാട് കഥകൾ പറയുന്നുണ്ട്. ബൈഗോൺ ടൈം സീരീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. തിരുവനന്തപുരം ജില്ലയിലെ അഞ്ചുതെങ്ങ് ഇന്ത്യയിലെ ബ്രിട്ടീഷുകാരുടെ ആദ്യകാല അധിനിവേശ പ്രദേശങ്ങളിൽ ഒന്നായിരുന്നു. സമുദ്ര സാമീപ്യത്താൽ ഈ കോട്ട ബ്രിട്ടീഷുകാരുടെ സൈനിക പ്രാധാന്യം അർഹിക്കുന്ന ഒരു കോട്ടയുമായിരുന്നു. ക്രിസ്തുവർഷം 1690 ബ്രിട്ടീഷുകാർ ആറ്റിങ്ങൽ രാജ്ഞിയിൽ നിന്നും അഞ്ചുതെങ്ങിൽ ഒരു കോട്ട കെട്ടുവാനുള്ള അനുവാദം നേടിയെടുത്തു. റാണിയുടെ അനുവാദത്തോടുകൂടി കോട്ടയുടെ പണി 1695 പൂർത്തിയായി. ആറ്റിങ്ങൽ പ്രദേശത്ത് വ്യാപാരത്തിൽ ഫ്രഞ്ചുകാർക്കുണ്ടായിരുന്ന കുത്തക അവസാനിപ്പിക്കുന്നതിന് അഞ്ചുതെങ്ങൽ ബ്രിട്ടീഷുകാർക്ക് ആധിപത്യം ഉറപ്പിക്കേണ്ടതുണ്ടായിരുന്നു. അതിനുവേണ്ടിയായിരുന്നു ബ്രിട്ടീഷുകാർ അഞ്ചുതെങ്ങ് കോട്ട പണിതത്. ഹൈദരാലിയുമായി ഉണ്ടായ യുദ്ധത്തിൽ വെടിക്കോപ്പുകളും മറ്റും സൂക്ഷിക്കുന്നതിനായി ബ്രിട്ടീഷുകാർ ഈ കോട്ട ഉപയോഗിച്ചു. കൂടാതെ ഇംഗ്ലണ്ടിൽ നിന്ന് വന്ന കപ്പലുകൾക്ക് നിർദ്ദേശങ്ങൾ കൈമാറുവാനും ഈ കോട്ട ഉപയോഗിച്ചിരുന്നു. ചതുരാകൃതിയിലാണ് അഞ്ചുതെങ്ങ് കോട്ട നിർമ്മിച്ചിരിക്കുന്നത്. ചതുരാകൃതിയിലുള്ള 4 കൊത്തളങ്ങൾ കോട്ടയുടെ 4 കോണുകളിലും കാണാം. ഇവിടെ ശിലാഫലകങ്ങളോടുകൂടിയ ധാരാളം കല്ലറകളും കോട്ടയോട് ചേർന്ന് കാണാനുണ്ട്. അവയിൽ ഏറ്റവും പഴയത് 1704 നിർമ്മിച്ചതാണ്. ഇതിൽ ഒരു ഫലകത്തിൽ ഇങ്ങനെ ആലേഖനം ചെയ്തിട്ടുണ്ട്: അഞ്ചുതെങ്ങിലെ ബ്രിട്ടീഷ് കമാൻഡറായ ജോൺ ബാബോണിന്റെ പത്നി ഡീബോക്ക് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നു. അവരുടെ ജനനത്തീയതി 1676 നവംബർ 4 എന്നും മരണ ദിവസം 1704 സെപ്റ്റംബർ 2 എന്നും ആലേഖനം ചെയ്തിരിക്കുന്നതായി കാണാം. അഞ്ചുതെങ്ങ് കോട്ട കേന്ദ്രീകരിച്ചായിരുന്നു കേരളത്തിൽ ആദ്യമായി ബ്രിട്ടീഷുകാർക്കെതിരെ ഒരു സംഘടിത കലാപം ഉണ്ടാകുന്നത്. 1721 രാജ്ഞിയെ കാണാൻ പോയ ഒരു സംഘം ബ്രിട്ടീഷുകാരെ നാട്ടുപ്രമാണിമാരുടെ നേതൃത്വത്തിൽ തദ്ദേശീയവാസികൾ ആക്രമിച്ച് കൊലപ്പെടുത്തി. മൃതദേഹങ്ങൾ വാമനപുരം നദിയിലേക്ക് വലിച്ചെറിഞ്ഞു. തലശ്ശേരിയിൽ നിന്നും കൂടുതൽ സേന എത്തിയാണ് അഞ്ചുതെങ്ങ് കലാപം അടിച്ചമർത്തിയത്. വേലുത്തമ്പി ദളവയുടെ കാലത്ത് ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന കലാപത്തെ തുടർന്ന് കലാപകാരികൾ അഞ്ചുതെങ്ങ് കോട്ട ഉപരോധിച്ചു. എന്നാൽ 1810 തിരുവിതാംകൂർ റെസിഡൻസ് ആയിരുന്ന മെക്കാളെ കോട്ട തിരിച്ചുപിടിച്ചു. 1813 കോട്ടയിലെ പ്രവർത്തനങ്ങൾ നിർത്തലാക്കുകയും കോട്ടയും പ്രദേശങ്ങളും തിരുവിതാംകൂർ രാജ്യത്തേക്ക് ചേർക്കുകയും ചെയ്തു. 1921 കേന്ദ്ര സർക്കാർ ദേശീയ പ്രാധാന്യമുള്ള സ്മാരകമായി പ്രഖ്യാപിച്ച അഞ്ചുതെങ്ങ് കോട്ട നിലവിൽ കേന്ദ്ര പുരാവസ്തു വകുപ്പിന്റെ സംരക്ഷണയിലാണ്. ഈ കോട്ടയ്ക്കുള്ളിൽ നിന്നും കടലിലേക്ക് പോകുന്നതിനായി ഒരു തുരങ്കം കാണാം. കപ്പലിൽ നിന്നും കോട്ടയിലേക്ക് ചരക്കുകൾ എത്തിക്കുന്നതിനായി ഈ തുരങ്കം ഉപയോഗപ്പെടുത്തിയിരുന്നു. പിൽക്കാലത്ത് കന്നുകാലികൾ അതുവഴി കടന്നു പോവുകയും അപകടത്തിൽപ്പെടുകയും ചെയ്യുന്നത് പതിവായതോടെ ഈ തുരങ്കം അടയ്ക്കുകയായിരുന്നു. ഈ കോട്ടയോട് ചേർന്ന് 130 ഉയരമുള്ള ഒരു ലൈറ്റ് ഹൗസ് കാണാം. ബ്രിട്ടീഷ് കപ്പലുകളെ നാവിഗേഷനിൽ സഹായിക്കുന്നതിനായി 1684 ബ്രിട്ടീഷുകാർ നിർമ്മിച്ചതാണ് ഈ വിളക്കുമാടം. ഈ വിളക്കുമാടത്തിന്റെ മുകളിലേക്ക് എത്തുവാൻ 250 പടികളാണുള്ളത്. കലാപങ്ങളുടെയും രക്തച്ചൊരിച്ചലുകളുടെയും കഥകൾ മാത്രമല്ല അഞ്ചുതെങ്ങിന് പറയാനുള്ളത്. അക്ഷരങ്ങൾ കൊണ്ട് സ്നേഹകാവ്യം തീർത്ത കുമാരനാശന്റെ നാടുകൂടിയാണ് അഞ്ചുതെങ്ങ്. മലയാള കവിതയുടെ കാൽപ്പനിക വസന്തത്തിന് തുടക്കം കുറിച്ച കവിയാണ് അദ്ദേഹം. ഇത് കായിക്കര, കുമാരനാശാൻ ജനിച്ചു വളർന്ന മണ്ണ്. കുമാരനാശാൻ മെമ്മോറിയൽ സ്കൂളും അതിനോടനുബന്ധിച്ച സ്മാരക മന്ദിരവുമാണിത്. ഈ മന്ദിരത്തിന്റെ ഓരോ തൂണുകളിലും അദ്ദേഹത്തിന്റെ കവിതകൾ ആലേഖനം ചെയ്തിട്ടുണ്ട്. സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം, ഭാരതത്തിൽ ആദ്യമായി സ്വാതന്ത്ര്യത്തിന് വേണ്ടി പടപൊരുതിയ മനുഷ്യർ ജീവിച്ചു മരിച്ച മണ്ണിൽ മഹാകവിയുടെ വരികളും കടലിരമ്പൽ പോലെ മുഴങ്ങിക്കേൽക്കുന്നുണ്ട്.